വയനാട്ടിൽ പൂർണ്ണ രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു നിലവിൽ വയനാട്ടിൽ അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമമില്ലെന്നും അതിനാൽ സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച അവശ്യ സാധന ശേഖരണം നിർത്തിവെക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കിയിട്ടുണ്ട് ഇത്രയും അധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിന്റെ നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നീങ്ങുന്നത് അതേപോലെ തന്നെ അട്ടമലയും നല്ല നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ സജ്ജമാക്കിയിട്ടുണ്ട് പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളും പ്രവർത്തന നിരന്തമാണ് നിലവിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴ് പേരുൾപ്പെടുന്ന സംഘത്തെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെ എണ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളുടെ പേരിലടക്കം ഒറ്റയ്ക്കും കൂട്ടായും പല സ്ഥലങ്ങളിലായി നടക്കുന്ന പണപ്പിരിവും ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണവും നിർത്തിവെക്കണം ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ദുരന്ത അതോറിറ്റി അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം